വർത്തമാനകാലത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്ന് ഒഴിവരുന്ന രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ മാത്രം ഇനിയും യാതൊരു തരത്തിലുള്ള തീരുമാനമായിട്ടുള്ള തർക്കം മുറുകയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കും? വലിയ തമാശയാണ് ഇന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ. ഒരാളെ കണ്ടുപിടിക്കാൻ നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ 16 പേര് ആണ് കോൺഗ്രസ് രംഗത്തുള്ളത്. പിന്നെ തലമൂത്ത ആളുകൾ മുതൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തിനിടയിലുള്ള KSU കഴിഞ്ഞ് അടുത്ത പ്രൊമോഷനിൽ നിൽക്കുന്ന ആളുകൾ വരെ വരുന്നുണ്ട്. അതിൽ ഓരോരുത്തരും ഓരോ പക്ഷം പിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് ഗ്രൂപ്പിസും വന്നു കഴിഞ്ഞു. ഇപ്പോൾ കെ സുധാകരന് ലിജു വരണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ലിജുവിനെ തട്ടണമെന്ന് KC വേണുഗോപാൽ, പിന്നെ നമ്മുടെ കെ മുരളീധരൻ ഗ്രൂപ്പുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തോറ്റവരെ ആരെയും ഇങ്ങോട്ട് എടുക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. KC വേണുഗോപാലാണ് അതിൻ്റെ ഏറ്റവും ശക്തമായി നിന്ന് അതിന് ഇത് ചെയ്യുന്നത്. അതിനിടയ്ക്ക് KC വേണുഗോപാൽ വേറൊരു ആപ്പും കൂടെ അടിച്ചിട്ടുണ്ട്. അതാണ് സൂപ്പർ ആപ്പ്. അയ്യയുടെ ആളായിട്ട് പത്മജയെ കൊണ്ടുവന്ന രംഗത്താണ് ഇപ്പോൾ KC വേണുഗോപാൽ ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുരളീധരൻ പറഞ്ഞ തത്വത്തിനെതിരല്ലേ? തോറ്റതല്ല, തോറ്റ സ്ഥാനാർത്ഥിയാണ്, പലയിടത്തും തോറ്റു. അതെ, അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് അതാകാം, ഇവിടെ വരുമ്പോൾ ഇതാകാം, ഇതാണ്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഒരു സമ്മിശ്രമായ രീതിയിൽ നടക്കുകയാണ്. നമ്മുടെ KV തോമസ് ആണെന്നെങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ട്, എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ഉണ്ട്. പിന്നെ PJ കുര്യന് മറ്റേ പഴയ പക തീർക്കാൻ വേണ്ടി അദ്ദേഹവും ഈ G23 നേതാക്കളുടെ യോഗത്തിനെന്നുള്ള വ്യാജനം അവിടെ എത്തുകയും അദ്ദേഹവും ചില ചരട് വലികൾ അവിടെ നടത്തുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് അവിടെ നടക്കുന്നു. പിന്നെ ഇവിടെ പിന്നെ ഈ തമ്മിലടിയുമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മഹാനായ AK ആൻ്റണി മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് എല്ലാവരുടെയും സംശയം. ഇപ്പോൾ അതാണ്, അദ്ദേഹം ഒന്നും പറയുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ന് വേറെ വാർത്ത കണ്ടത് രാജ്യസഭയിൽ അദ്ദേഹത്തിന് യാത്രയപ്പം നൽകുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അനുമതി കൂടിയാണോ അദ്ദേഹം രാജ്യസഭയ്ക്ക് നൽകിയ സംഭാവനകൾ എന്നാണ് പറയുന്നത്. ആ സംഭാവനകൾ പ്രമാണിച്ച് അദ്ദേഹത്തിന് ഉചിതമായ ഒരു യാത്രയപ്പം കൊടുക്കാൻ അവർ തീരുമാനിച്ചു എന്ന് വേറെ റിപ്പോർട്ടുണ്ട്. ഇത് അത് അത് അതാണ് സംഭവം. അത് അദ്ദേഹത്തിൻ്റെ അനുമതി കൂടെയാണോ അതോ അദ്ദേഹം നേരത്തെ പറയുമ്പോഴല്ല ഇപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞ വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നൊന്നും അറിയില്ല, നമുക്കറിയാനൊക്കില്ല. ഇപ്പോഴും ആകെ കൺഫ്യൂഷനാണ്. ഈ കൺഫ്യൂഷൻ ഈ അവസാന നിമിഷം വരെ തുടരും. ലാസ്റ്റിൽ ഇനി അതിനിടയ്ക്ക് വേറൊരു ദിവസം അറിയാൻ നമ്മുടെ പിന്നെ നമ്മുടെ ഇതാണല്ലോ ഈ പാത്രക്കച്ചവടക്കാരൻ നമ്മുടെ മുറാദാബാദിലെ വധേരയുടെ കൂട്ടു ബിസിനസ്സുകാരനായ ഒരു ശ്രീനിവാസൻ പിന്നെ കൃഷ്ണൻ ഇന്നലെ രംഗത്തിറങ്ങിയല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അവിടെയും ഡൽഹിയിൽ വേറെയും ചേട്ടൻ പിടിക്കുന്നുണ്ട്. പക്ഷേ അത് ആ ഒരു നിർദ്ദേശം പിന്നെ അംഗീകരിക്കില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. അപ്പം നിർദ്ദേശം എവിടുന്ന് വന്നു എന്നുള്ളതാണ് എൻ്റെ ഉറപ്പായില്ലേ? അതാണ്. അപ്പോൾ ഇങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു എന്ത് പറയാം, നമ്മൾ നാടൻ പ്രയോഗമുണ്ടത് ചക്ക കുഴയും പോലെ എന്ന് പറയില്ലേ, അങ്ങനെ ചക്ക കുഴയും പോലെ അവിടെ കുഴഞ്ഞു കിടക്കുന്നു. ഇവിടെയാണെങ്കിൽ LDFൻ്റെ രണ്ട് പേരും ഇതാ ഇന്ന് നോമിനേഷൻ കൊടുക്കുന്നു. ഇതിനപ്പുറത്ത് ഒരു നാണക്കേട്, ഒരു ദേശീയ പാർട്ടി എന്ന് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ്സിന് ഇതെങ്ങനെ ഇത് അവരെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു? ആകെ ആശയക്കുഴപ്പമാണ്, മൊത്തത്തിൽ ആശയക്കുഴപ്പമാണ്. അല്ലെങ്കിൽ KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കൂടി അല്ലെങ്കിൽ സീനിയേഴ്സ് എല്ലാം കൂടി ഇരുന്നിട്ട് ഒരു അരമണിക്കൊണ്ട് തീർക്കത്തക്ക കാര്യമല്ലേ ഉള്ളൂ. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് കെ സുധാകരനും സതീശനും കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഐക്യമെൻ്റാ കേൾക്കാത്തത്? അവരുടെയും കൂടെ സപ്പോർട്ട് കൂടി ഇരിക്കുന്നവരല്ലേ അവർ? അപ്പോൾ അതിനൊന്നും തയ്യാറല്ല. അവിടെയും ഗ്രൂപ്പിസം കളിക്കുകയാണ്. സുധാകരൻ ലിജുവിന് വേണ്ടി, ഇപ്പുറത്തെ ഐക്യാർ പത്മജയ്ക്ക് വേണ്ടി, അങ്ങനെ പിന്നെ വേറെ ആർക്കെങ്കിലും വേണ്ടി ഗ്രൂപ്പ് കളിക്കുന്നുണ്ടോയെന്ന് നമുക്ക് അറിയില്ല. ഇത് എവിടേക്ക് ചെന്ന് നിൽക്കുമെന്ന് ആർക്കും ഇപ്പോഴും ഒരു പിടിയില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ഇരുട്ടി തപ്പുകയാണ്. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇപ്പോൾ ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അധ്യക്ഷയായിരുന്നിട്ടുള്ള കോൺഗ്രസിൽ, സോണിയാഗാന്ധി ഇപ്പോഴും തലക്കര അധ്യക്ഷ തന്നെയാണ്. കേരളത്തിൽ ലീല ദാമോദര മേനോന് ശേഷം ഒരു വനിത രാജ്യസഭയിലേക്ക് പോയിട്ടില്ല. ഇല്ല. പക്ഷേ അതിന് കേരളത്തിൽ എന്താണ് അതിൻ്റെ തടസ്സം ഈ വനിതകളെ പദവികളിലേക്ക് നിയോഗിക്കാൻ? തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ആലപ്പുഴ സ്വദേശിയായ ഉസ്മാൻ, പിന്നെ ഷാനുമോൾ ഉസ്മാൻ, ആ ഷാനുമോൾ ഉസ്മാൻ എന്തുകൊണ്ടും പ്രകടിപ്പിച്ച ഒരു കുട്ടിയല്ലേ? അതെ. ആ അവരിപ്പോൾ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഫൈറ്റ് ചെയ്ത് ജയിച്ചില്ലേ? ഒരു AC സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്, ഒരു മുസ്ലിം വനിതയാണെന്നുള്ള ഒരു ഒരു പിന്നെ പ്രതിച്ഛായ ഉണ്ടാവും, ഒരു വനിതയാണെന്നുള്ള പ്രതിച്ഛായ. അങ്ങനെ ചിന്തിക്കണം അവർ, അതാണ് വേണ്ടത്. കാരണം നമുക്കറിയാമല്ലോ ലതിക സുഭാഷിൻ്റെ പോലുള്ളവരൊക്കെ പുറത്ത് പോയി കഴിഞ്ഞു, തലമുണ്ടനം ചെയ്ത് പോയി കഴിഞ്ഞു പ്രതിച്ഛയിച്ചിട്ട് വനിതകളോടുള്ള അമിതമായ സ്നേഹം കാരണം. അപ്പോൾ ഇനിയെങ്കിലും
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീർച്ചയായിട്ടും ഈ ഒരു നിർദ്ദേശം അവർ അംഗീകരിക്കേണ്ടതാണ്. ഒന്നാമത് വനിത പ്രാതിനിധ്യം, രണ്ടാമത് മുസ്ലിം പിന്നെ പ്രാതിനിധ്യം, ന്യൂനപക്ഷ പ്രാതിനിധ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ തരത്തിൽ തന്നെ പോകണം. ഇപ്പോൾ എൽ ഡി എഫിലാണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ മുസ്ലിം കാൻഡിഡേറ്റും വേറെ മുന്നോക്കക്കാരനും വന്നു കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പരിഗണിക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശമാണ്. പിന്നെ പത്മജിയുടെ പുറകെ പോകുന്നതിനേക്കാളും നല്ല ഫ്രഷായിട്ടൊരു കാൻഡിഡേറ്റ് പോകുന്നതിനാലും അവരിപ്പോൾ ജയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥിയാണല്ലോ. അതെ, അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ രാജ്യസഭയിൽ കൊടുക്കാം, കൊടുത്തിട്ട് പിന്നെ ഒരു മാതൃക കാണിക്കാം. അതാണ് ഏറ്റവും ഉത്തമം എന്ന് ഒരു വനിതാ പ്രാതിനിധ്യം കൊടുത്ത് അതാണ് ഏറ്റവും നല്ല കാര്യമെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത്. മറ്റൊരു ആനുകാലിക രാഷ്ട്രീയ വിഷയവുമായി മടങ്ങിയെത്താം. നമസ്കാരം.